ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോ മാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ വെക്റ്റർ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് കണ്ടത്. ഈ ലെക്ചറിൽ നമ്മൾ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ആണ് കാണുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്. ഒന്ന് സ്കെയിലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്, അതായത് എ ഡോട്ട് ബി എന്നാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ്, ദാറ്റ് ഇസ് എ ക്രോസ് ബി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടർ എ ആൻഡ് ബി ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് ബി ആൻഡ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. സോ സപ്പോസ് ഐ ഹാവ് എ വെക്ടർ എ ആൻഡ് വെക്ടർ ബി, തീറ്റ ഇസ് ദ ആംഗിൾ മേക്വിൻ ഇൻ ബിറ്റ്വീൻ ദം. ഇങ്ങനെ എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വിൽ ബി ലൈക്ക് ദിസ്, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ഇൻ ടു ബി കോസ് തീറ്റ എ ബി. തീറ്റ എ ബി എന്ന് പറയുന്നതാണ് ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ്. ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ ഈ രീതിയിലാണ് കാണും. ആൻഡ് സപ്പോസ് എയുടെ വെക്റ്റർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ബി വെക്റ്റർ എന്ന് പറയുന്നത് ഇതുപോലെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, സോ ഇതുപോലെ രണ്ട് വെക്റ്റേഴ്സ് ആണ് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ എങ്കിൽ വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ലൈക്ക് ദിസ്, എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ ഇസെഡ് ബി ഇസെഡ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെയൊന്നും നമ്മളുടെ യൂണിറ്റ് വെക്റ്റർ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നുമില്ല. സോ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്, ദാറ്റ് ഇസ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്നാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ഇൻ ടു ബി പ്ലസ് സി ആണെങ്കിൽ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി എന്ന് നമുക്കിതിനെ മാറ്റി എഴുതാവുന്നതാണ്, സിൻസ് ഇറ്റ് ഇസ് ഡിസ്ട്രിബ്യൂട്ടി. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടി അല്ലാതെ നമുക്ക് വേറൊരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ദറ്റ് ഈസ് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ എ ഡോട്ട് ബിയുടെ റിസൾട്ടിൽ മാറ്റം വരാം. ദറ്റ് ഈസ് നമുക്കറിയാം യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക. എ എക്സ് ഡോട്ട് എ വൈ എന്നുള്ള ഡോട്ട് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. ദറ്റ് ഈസ് എക്സ് ഡയറക്ഷനിലുള്ളതും അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലുള്ളതായിട്ടുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് ഓപ്പറേഷൻ ആണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ടൈംസ് അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്, 90 ഡിഗ്രി ആംഗിൾ ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ 90 ഡിഗ്രി ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ കോസ് 90 എന്നാണ് നമുക്ക് വരിക. കോസ് 90 എന്താണ്, ഇറ്റ് ഇസ് 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയി പോകും. സോ ഇത് തന്നെ നമ്മളുടെ മറ്റുള്ള എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. ദാറ്റ് മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് രണ്ട് വെക്ടേഴ്സുകൾ തമ്മിലും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് 0 ആയിട്ട് പോകും. അതുപോലെ തന്നെ സെയിം ഡയറക്ഷനിലുള്ളതാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എക്സ് ഡയറക്ഷനിൽ തന്നെയുള്ള രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി കോസ് 0 എന്നാണ് നമുക്ക് വരിക. സോ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ നമുക്കവിടെ വരുള്ളൂ, ആംഗിൾ നമുക്ക് അവിടെ വരില്ല. സോ ഡോട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡയറക്ഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ആംഗിളിൻ്റെ വാല്യൂ മാറി വരാം. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കണം, നമ്മൾ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ആവശ്യം വരും. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടർ എ ആൻഡ് ബി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഫോംഡ് ബൈ എ ആൻഡ് ബി and is the direction of advance of a right handed screw as a is turned a into b. That is nammal oru direction consider cheyana, this is our vector a and this is vector b. So idu pole rendu vector a and b consider cheyanengil namukku a cross b edukkanengil ivide parayunnathu endanu right handed screw ennalladana. Suppose nammal oru right handed screw eduthittu a il ninnu b ilekku nammal adu turn cheyyanengil screw inde direction endano അതിലേക്കായിരിക്കും നമ്മളുടെ എ ക്രോസ് ബിയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ നമ്മളുടെ എ ക്രോസ് ബിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പർ ഡയറക്ഷനിലായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഈ ഡയറക്ഷനാണ് നമ്മുടെ എ ക്രോസ് ബി വരിക. സോ ഈ സെയിം സാധനം നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ചിട്ടും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. സോ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് വെച്ചിട്ട് നമ്മളുടെ മറ്റുള്ള ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ എ ടു ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ തമ്പിൻ്റെ ഡയറക്ഷൻ എന്താണോ അതിലായിരിക്കും നമ്മളുടെ എ ക്രോസ് ബിയുടെ റിസൾട്ടൻ്റ് ഉണ്ടാവുക.
സോ എ ക്രോസ് ബിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എ ബി സൈൻ തീറ്റയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ നോക്കിയാൽ കാണാം എ എൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ നമുക്ക് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ എ എൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് വെക്ടറും കൂടെ ചേർത്ത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന വെക്ടർ ഇങ്ങനെയും ബി എന്ന് പറയുന്ന വെക്ടറും ഇങ്ങനെയുമാണെങ്കിൽ എ ക്രോസ് ബി നമുക്ക് ഇതുപോലെ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് വാല്യൂ ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എ എക്സ് ഇൻറ്റു എ വൈ ബി സെഡ് മൈനസ് എ സെഡ് ബി വൈ, എ വൈ ഇൻറ്റു ദീസ് ടു ടേംസ്, എ സെഡ് ഇൻറ്റു ദീസ് ടു ടേംസ്. സോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. സോ ക്രോസ് പ്രൊഡക്റ്റിനും ദർ ആർ പ്രോപ്പർട്ടീസ്. ഇവിടെ ഇറ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്, ദാറ്റ് മീൻസ് എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഡോട്ട് പ്രൊഡക്റ്റിൽ നമ്മൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്ന് പറഞ്ഞിരുന്നു, ബിക്കോസ് ദാറ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടുത്തെ കേസിൽ ഇറ്റ്സ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഹിയർ വി ക്യാൻ സേ ദാറ്റ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ എന്ന് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. So this is the first property. Second property, it is not associative. That means namukku a cross b into b cross c ennallathu namukku ingane maati ezhuthan pattilla. And third one is it is distributive. That is a cross b plus c ennallathine namukku a cross b plus a cross c ennu namukku ezhuthaavunnathu. Okay, adupole thanne nammal dot product il kanda pole we should also note that a cross a ennu parayunnathu will be zero. ദാറ്റ് മീൻസ് നമ്മൾ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ സെയിം വെക്ടേഴ്സ് തമ്മിലുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. സോ സൈൻ സീറോ എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് സീറോ ആയി പോകും. ഓക്കെ, അതുപോലെ തന്നെ എ എക്സ് ആൻഡ് എ വൈ ഇത് രണ്ടും നമുക്ക് എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ്. അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എ സെഡ് ആയിരിക്കും. ഇത് തന്നെ നമുക്ക് മറ്റു രീതിയിൽ മാറ്റി എഴുതാം. എ വൈ എ സെഡ് തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ എക്സ്. അതുപോലെ തന്നെ എ സെഡ് എ എക്സ് തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ വൈ. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഇസ് എ എക്സ് എ വൈ തമ്മിലുള്ളതാണെങ്കിൽ എ സെഡ്, എ വൈ എ സെഡ് തമ്മിലാണെങ്കിൽ എ എക്സ്, അതുപോലെ എ സെഡ് എ എക്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ വൈ. ഇത് നമുക്ക് തിരിച്ചും റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി മൈനസ്. ദാറ്റ് ഇസ് എ എക്സ് ആൻഡ് എ സെഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് എ വൈ, എ സെഡ് ആൻഡ് എ വൈ ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് എ എക്സ്, ആൻഡ് എ വൈ ആൻഡ് എ എക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ് എ സെഡ്. സോ ഇതുപോലെയുള്ള ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഡെറിവേഷൻസ് അപ്കമിങ് ലെക്ചേഴ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് നോട്ട് ഓഫ് ദിസ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.